യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ. ഒരു ക്രിസ്ത്യാനി കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ ചാവറ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ ക്രമപ്പെടുത്തിയതാണ് കുടുംബങ്ങൾക്ക് വേണ്ടി നൽകിയ മനോഹരമായ ഉപദേശ സമാഹാരമാണ് കുടുംബ ചട്ടങ്ങൾ. ജീവിതകാലം മുഴുവൻ ആർഭാടത്തിൽ ജീവിക്കുവാൻ സമ്പത്ത് കൂട്ടിന് ഉണ്ടാകണമെന്നില്ല. വിശുദ്ധൻ പറയുകയാണ്, ജീവിതകാലം മുഴുവൻ ആർഭാടത്തിൽ ധാരാളിത്തത്തിൽ സുഭിക്ഷതയിൽ ജീവിക്കുവാൻ സമ്പത്ത് എപ്പോഴും കൂട്ടിനുണ്ടാകണം എന്നൊരു ദൈവ പൈതൽ ചിന്തിക്കരുത്. അതോടൊപ്പം വിശുദ്ധൻ പറയുകയാണ്, കുർബാന കടങ്ങളും ഉത്തരിപ്പ് കടങ്ങളും കുടുംബത്തിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാവും. അതെന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിന് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഞാൻ സമ്പന്നനാണ് എന്ന ഭാവവും അവസ്ഥയും ഒരിക്കലും കാട്ടേണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബാംഗങ്ങളിൽ, പുറത്തുള്ളവരിൽ ഞാൻ സമ്പന്നനാണ് എന്ന ഭാവം ഒരിക്കലും കാട്ടേണ്ട. സമ്പന്നന്റെ ഭാവം കാണിക്കുന്നവൻ വേഗത്തിൽ ദരിദ്രനാവും. വിശുദ്ധൻ പറയുകയാണ്, ഞാൻ സമ്പന്നനാണ് എന്ന് മനസ്സിൽ അഹങ്കാരത്തോടെ ചിന്തിക്കുകയോ മറ്റുള്ളവരോട് അത് കാണിക്കുകയോ ചെയ്താൽ നീ വേഗം ദരിദ്രനാവും. എല്ലാം നഷ്ടപ്പെട്ട അനുഭവമുണ്ടാവും. സമ്പത്തിനും വരുമാനത്തിനും അധികമായി ആഘോഷങ്ങളും ചെലവും നടത്തരുത്. നമുക്കുള്ള സമ്പത്തിനേക്കാൾ അധികമായി ആഘോഷങ്ങൾ ചെലവുകൾ ഇതൊരിക്കലും നീ നടത്തരുത്. ദൈവം ദാനമായി നൽകുന്ന സമ്പത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നീ ഒരിക്കലും അന്വേഷിച്ച് നടക്കരുത്. ഒരു കുടുംബനാഥ എന്ന നിലയിൽ മക്കൾ എന്ന നിലയിൽ നിന്റെ പ്രധാന ദൗത്യം മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിച്ച് നടക്കുകയല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. ദൈവഭയവും ചിട്ടയും ഇല്ലാത്ത കുടുംബങ്ങളോട് ഒരിക്കലും ബന്ധുത്വം കൂടരുത്. വിവാഹം ആലോചിക്കുമ്പോൾ ദൈവഭയവും ചിട്ടയും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നല്ല നമ്മൾ മക്കളെ സ്വീകരിക്കേണ്ടത്. ദൈവഭയമുള്ള കുടുംബത്വം, തറവാടിത്വം അത് നമ്മൾ അന്വേഷിക്കണം. ക്രമവും ദൈവഭയവുമുള്ള ബന്ധുക്കളാണ് ഒരു കുടുംബത്തിന് സന്തോഷം കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു ക്രിസ്ത്യാനി കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിലുണ്ടായിരിക്കുന്ന മനോഭാവത്തെക്കുറിച്ച് വിശുദ്ധൻ പറയുന്നു. ക്രമവും ദൈവഭയവുമുള്ള ബന്ധുക്കളാണ് ഒരു കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരിക. നല്ല മര്യാദയും ദൈവഭയമുള്ളവരെ മാത്രം നിന്റെ ഭവനത്തിൽ സ്വീകരിക്കുക. എങ്ങനെ സ്വീകരിക്കാനാണ്? എല്ലാ കാര്യത്തിലും. വിവാഹത്തിലുള്ള മരുമകനെ മരുമകളെ സ്വീകരിക്കുമ്പോഴും ഈ ഒരു ക്രമം നമ്മൾ സ്വീകരിക്കണം. നീ ആരോടുകൂടി സഹവസിക്കുന്നു എന്ന് പറയുക, എന്നാൽ നീ ആരാകുന്നു എന്ന് ഞാൻ പറയാം. വിശുദ്ധൻ പറയുകയാണ്, നമ്മൾ കൂട്ടുകൂടുന്നത് ആരോടാണ്? അപ്പോൾ നീ ആരായിത്തീരും എന്താണെന്ന് പറയാൻ സാധിക്കും. നിന്റെ വീട്ടിൽ ക്രമമില്ലാത്ത വർത്തമാനങ്ങളും ക്രിസ്ത്യാനികൾക്ക് ചേരാത്ത വചനങ്ങളും ഉണ്ടായിരിക്കരുത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ ക്രമമില്ലാത്ത വർത്തമാനങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചേരാത്ത വചനങ്ങളും ഉണ്ടായിരിക്കരുത്. അത് കുറ്റം പറയരുത്, വിമർശിക്കരുത്, നുണ പറയരുത്. പാപത്തിന്റെ വർത്തമാനങ്ങൾ, സംസാരങ്ങൾ ഉണ്ടായിരുത്. അതാണ് വിശുദ്ധൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരുത്തന്റെ കുറ്റം നിന്റെ വീട്ടിൽ പറയപ്പെടുമ്പോൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ നിന്റെ വീടിന്മേൽ വരുന്നു. നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനാ തന്നെ ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നുണ്ട്. മറ്റൊരുത്തന്റെ കുറ്റം നിന്റെ വീട്ടിൽ പറയപ്പെടുമ്പോൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. നിന്റെ അന്തസ്സിന് തക്കവണ്ണം വേലയെടുക്കണം. ചെറിയവരായാലും വലിയവരായാലും അവരുടെ ജീവിത അന്തസ്സിനും പ്രായത്തിനും പക്വതയ്ക്കനുസരിച്ച് നമ്മൾ വേലയെടുക്കണം, ജോലി ചെയ്യണം. മടി, അലസത സർവ ദുർഗുണങ്ങളുടെയും മാതാവാണ്. മടി, അലസത സർവ ദുർഗുണങ്ങൾ, എല്ലാത്തരവും മോശമായ പ്രവൃത്തികൾക്കും മടി, അലസതയും മുമ്പിൽ നിൽക്കും. മടി മദ്യപാനത്തിന് കാരണമാണ്, ചീട്ടുകളിക്ക് കാരണമാണ്. വിശുദ്ധൻ പറയുകയാണ്, മദ്യപാനം ലോകത്തിന്റെ മുമ്പിൽ അപമാനകരവും ദൈവത്തിന്റെ മുമ്പിൽ വളരെ ദോഷമുള്ളതുമാണ്. മദ്യപാനം ദൈവത്തിന്റെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും വളരെ അപമാനകരമാണ്.
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധന്റെ മനോഭാവത്തിൽ ഒരു കുടുംബത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വന്നു. ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ കാണാൻ സാധിക്കുക? ഇങ്ങനെയല്ലേ മനുഷ്യർ നശിച്ചു പോകുന്നത്, മക്കൾക്ക് വിശ്വാസമില്ലാതെ പോകുന്നത്? അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഏതെങ്കിലും എന്റെ കുടുംബത്തിൽ ഭരണം നടത്തുന്നുണ്ടോ? പാപത്തിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നപ്പോൾ അവർ പറയാണ്, ഒരിക്കലും സന്ധ്യാസമയം മണിയടിച്ച പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അപ്പൻ മദ്യപിച്ചിട്ട് വരും. അപ്പോൾ പിന്നെ മക്കളും മദ്യപിക്കാൻ തുടങ്ങി, പിന്നെ ഭാര്യ തളർന്ന് ക്ഷീണിച്ച് എവിടെയെങ്കിലും പോയി കിടക്കും. പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ 25 വർഷം പിന്നിട്ടു. ആ കുടുംബം പറയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, കുമ്പസാരിക്കണമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, വിശുദ്ധർവാനയിൽ പോകുന്നില്ല. ഞങ്ങൾ നോക്കുമ്പോൾ അപ്പന്റെ അവസ്ഥ ഇത്. പിന്നെ അമ്മ വാകെ പാടി തളർന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇവരോട് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരിക. വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് പോയിരുന്ന 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതോടൊപ്പം തന്നെ വചനം വായിച്ച് പ്രാർത്ഥിക്കുക. ദിവസത്തിൽ 1 മണിക്കൂർ മതി, 1 മണിക്കൂർ കുർബാനയുടെ സമയവും വചനം വായിക്കാനുള്ള സമയവും എല്ലാത്തിനും അങ്ങനെ മാറ്റിവെയി. അതിനുശേഷം പിന്നെ ക്രമേണ പ്രാർത്ഥനയ്ക്കുള്ള താല്പര്യം വരുമ്പോൾ അത് കൂട്ടി ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ സംഭവിച്ചത് അതുവഴി എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പറയുകയാണ്, എന്റെ അപ്പന്റെ മദ്യപാനം മാറി. മക്കൾ ശ്രദ്ധിച്ചോ, അമ്മ ശ്രദ്ധിച്ചപ്പോൾ അപ്പന്റെ മദ്യപാനം മാറി. അപ്പനും പള്ളിയിൽ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ആ കുടുംബം അനുഗ്രഹപൂർണമായി. ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ മദ്യപാനത്തിന്റെ അസ്വസ്ഥതകൾ, കുറ്റം പറയുന്ന സ്വഭാവം, വിമർശനത്തിന്റെ സ്വഭാവം, കുർബാനക്കടം, ഒത്തിരിപ്പ് കടം, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഒരു സ്റ്റെപ്പ് എടുക്കുക, ഞാൻ ഇതിനുവേണ്ടി അധ്വാനിക്കും, ദൈവം അനുഗ്രഹം തരും. എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ഒരു ഉന്നതമായ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.